പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യാനുള്ള ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചു. യന്ത്ര തകരാർ മൂലം ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിയിരുന്നു. അഴിമുഖത്തെ വലിയ മണൽത്തിട്ടകൾ കാരണം ഇവിടെ അപകടങ്ങൾ പതിവായിരുന്നു. രാമന്തളി പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്ത് മണൽ നീക്കുന്നതിനുള്ള ഡ്രഡ്ജിംഗ് വീണ്ടും ആരംഭിച്ചു. പാലക്കോട് അഴിമുഖം വീതിയും ആഴവും കുറഞ്ഞ് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഹാർബറിലേക്ക് കടന്നുവരാൻ കഴിയാത്ത അവസ്ഥയിലുമായിരുന്നു. പുതിയങ്ങാടി ചൂട്ടാട് കടപ്പുറങ്ങളിൽ മണൽത്തിട്ട രൂപപ്പെടുന്നത് കാരണം മത്സ്യബന്ധന വള്ളങ്ങൾ പലപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായാണ് കടൽത്തീരത്തും അഴിമുഖത്തും ഡ്രഡ്ജ് ചെയ്ത് മണൽ നീക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ മെയ് മാസത്തോടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കനത്ത മഴയിൽ ഡ്രഡ്ജിംഗ് യന്ത്രം തകർന്ന് പ്രവർത്തനം തടസ്സപ്പെടുകയായിരുന്നു. ഇതിനുശേഷമാണ് കൂടുതൽ മികച്ച യന്ത്രം കൊണ്ടുവന്ന് ഡ്രഡ്ജിംഗ് പുനരാരംഭിച്ചത്. വീണ്ടും തുടങ്ങിയെങ്കിലും ഡ്രഡ്ജിംഗ് യന്ത്രം ഭൂമിക്കടിയിലെ പാറയിൽ തട്ടി തകരാറിലാവുന്നതും പണിമുടങ്ങുന്നതും പതിവാവുകയാണ്. മാത്രമല്ല ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ കൃത്യമായി നീക്കം ചെയ്യാൻ സാധിക്കാത്തതും പ്രവർത്തനം വൈകുന്നതിന് കാരണമാകുന്നുണ്ട്. പുലിമുട്ട് നിർമ്മാണത്തിലൂടെ മാത്രമേ പാലക്കോട് വലിയ കടപ്പുറം അഴിമുഖത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുതിയ ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിച്ച് എത്രയും വേഗം മണൽ നീക്കുന്ന ജോലികൾ പൂർത്തിയാക്കി മത്സ്യത്തൊഴിലാളികൾക്കായി അഴിമുഖം തുറന്നുകൊടുക്കാനാണ് കമ്പനി അധികൃതർ ലക്ഷ്യമിടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.